നമസ്കാരം. ഋഷി പ്രവർത്തനം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം നക്ഷത്ര ഫലത്തെയാണ് അവതരിപ്പിച്ചു വന്നിരുന്നത്. ഇന്നും ജ്യോതിഷം തന്നെയാണ് വിഷയം. എന്നാൽ നക്ഷത്രം അറിയാത്തവർക്കായി ജനിച്ച സംഖ്യ വച്ചിട്ടുള്ള സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള വരും ദിവസങ്ങളിലെ ഫലത്തെയാണ്, നക്ഷത്ര ഫലത്തെയാണ് ഞാൻ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഓരോ ജന്മസംഖ്യ അനുസരിച്ചുള്ള വരാൻ പോകുന്ന ഒരു മാസത്തെ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ജന്മസംഖ്യ പ്രകാരം, സംഖ്യാശാസ്ത്ര പ്രകാരം ഓരോ ജന്മസംഖ്യയുള്ളവർക്കും ഒക്ടോബർ മാസത്തിലെ വരാൻ പോകുന്ന ദിവസങ്ങളിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. ജന്മസംഖ്യ നമുക്ക് ലഭിക്കുന്നതും ഈശ്വരൻ്റെ കയ്യൊപ്പോടുകൂടിയാണ്. അത് വിധിയുടെ നിയോഗം തന്നെയാണ്. പാശ്ചാത്യരാണ് കൂടുതലായിട്ടും ജന്മസംഖ്യ സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള ഫലങ്ങളെ നോക്കുന്നത്. എന്നിരുന്നാലും ഭാരതീയരും അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഗവേഷണങ്ങൾ നടത്തിയിരുന്നു. ജന്മസംഖ്യ അനുസരിച്ച് ഓരോ സംഖ്യയ്ക്കും ഒരു ഗ്രഹങ്ങളെ കൊടുത്തിട്ടുണ്ട്. ആ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ, ഏത് രാശിയിലാണ് നിൽക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫലത്തെ നമ്മൾ നിർണയിക്കുന്നത്. ജന്മസംഖ്യ എന്നത് ഒരു വ്യക്തി ജനിച്ച തീയതിയാണ്. ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ജനിച്ച തീയതി കൂട്ടിക്കിട്ടുന്ന ഏക സംഖ്യയ്ക്കാണ് ജന്മസംഖ്യ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് 10-ാം തീയതി ജനിക്കുന്ന ഒരാൾക്ക് 1-ഉം 0-ഉം കൂടുമ്പോൾ 1 എന്ന ജന്മസംഖ്യ കിട്ടും. അതേപോലെ തന്നെ 22-ാം തീയതി ജനിക്കുന്ന ഒരു വ്യക്തിക്ക് 2-ഉം 2-ഉം കൂടെ കൂട്ടുമ്പോൾ 4 എന്നുള്ള ജന്മസംഖ്യ കിട്ടും. അത്തരത്തിൽ 1 മുതൽ 9 വരെയുള്ള ജന്മസംഖ്യ കണ്ടെത്തിക്കൊണ്ട് ഓരോ ജന്മസംഖ്യയ്ക്കും സൂര്യൻ മുതൽ 9 ഗ്രഹങ്ങളെ നൽകിയിട്ടുണ്ട്. ആ ഗ്രഹങ്ങളുടെ ബലാബലങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് ഫലത്തെ പറയുന്നത്. നമുക്ക് ഓരോ ജന്മസംഖ്യക്കാർക്കും വരാൻ പോകുന്ന ഒക്ടോബർ മാസത്തിലെ ശേഷിക്കുന്ന ദിവസങ്ങളിലെ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. 1-ാമത് ജന്മസംഖ്യ 1 ഉള്ളവരുടെ ഫലത്തെ നോക്കാം. 1 ജന്മസംഖ്യ ആകണമെങ്കിൽ 1-ാം തീയതി ജനിക്കുക, 10-ാം തീയതി ജനിക്കുക, 19-ാം തീയതി ജനിക്കുക, 28-ാം തീയതി ജനിക്കുക എന്നീ വ്യക്തികൾക്കാണ്. 1 ജന്മസംഖ്യയുടെ ഗ്രഹം സൂര്യനാണ്. സൂര്യൻ ഇപ്പോൾ കന്നിരാശിയിലാണ്. ഒക്ടോബർ പകുതിയോടുകൂടി സൂര്യൻ രാശി മാറി തുലാം രാശിയിലേക്കും എത്തും. ഈ രണ്ട് രാശിയിലും സൂര്യൻ സമ്മിശ്രമായിട്ടുള്ള ഫലത്തെയാണ്, നേട്ടത്തെയാണ് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ 1 ജന്മസംഖ്യയായിട്ടുള്ളവരുടെ ഫലത്തെ ഒന്ന് നോക്കാം. 1 ജന്മസംഖ്യയായിട്ടുള്ളവർക്ക് തൊഴിലിൻ്റെ കാര്യത്തിൽ നേട്ടമുണ്ടാകാൻ സാധ്യതയുള്ള മാസമാണ്. തീർപ്പാക്കാതെ കിടക്കുന്ന ജോലികളൊക്കെ പൂർത്തിയാക്കാനുള്ള അവസരങ്ങൾ 1 ജന്മസംഖ്യയുള്ളവരെ തേടിയെത്തും. സാമ്പത്തികമായി നേട്ടം ഉണ്ടാകാനും സാധ്യതയുള്ള സമയമാണ്. പണം സമ്പാദിക്കാനുള്ള നിരവധി അവസരങ്ങൾ 1 ജന്മസംഖ്യയായിട്ടുള്ളവരെ തേടിയെത്തിയേക്കാം. എന്നാൽ തിടുക്കവും ആലോചനക്കുറവും ഒക്കെ കൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് അബദ്ധങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുകയും വേണം. കൂടാതെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യമൊക്കെ മോശമാകാൻ സാധ്യതയുണ്ട്. അതുവഴി മാനസിക സമ്മർദ്ദത്തിനും സാധ്യതയുണ്ട്. ഇനി നമുക്ക് 2 ജന്മസംഖ്യയായിട്ടുള്ളവരുടെ സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള നക്ഷത്ര ഫലത്തെ നോക്കാം. 2 ജന്മസംഖ്യ എന്നാൽ 2-ാം തീയതി ജനിക്കുക, 11-ാം തീയതി ജനിക്കുക, 20-ാം തീയതി ജനിക്കുക, 29-ാം തീയതി ജനിക്കുക എന്നീ വ്യക്തികൾക്കാണ്. 2 ജന്മസംഖ്യയുടെ അധിപൻ ചന്ദ്രനാണ്. ചന്ദ്രൻ്റെ രാശിയായിട്ടുള്ള കർക്കിടകൻ രാശിയിൽ നിന്ന് ഗ്രഹങ്ങളെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമായിട്ട് 2 ജന്മസംഖ്യയുള്ളവർക്ക് പറയേണ്ടതാണ്. ബിസിനസ്സുകാരെ സംബന്ധിച്ച് വരാൻ പോകുന്ന ദിവസങ്ങൾ ലാഭത്തിൻ്റെ ദിവസങ്ങളാണ്. നിരവധിയായിട്ടുള്ള ചെറിയ ചെറിയ നേട്ടങ്ങൾ 2 ജന്മസംഖ്യയായിട്ടുള്ളവരെ വരും ദിവസങ്ങളിൽ കാത്തിരിപ്പുണ്ട്. കുടുംബത്തോടൊപ്പം തീർത്ഥയാത്രയ്ക്കുമൊക്കെ സാഹചര്യം ഉണ്ടായേക്കാം. പ്രണയത്തിനും വിവാഹത്തിനും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. എന്നാൽ പലതരത്തിൽ ആശയക്കുഴപ്പങ്ങളും മാനസിക സമ്മർദ്ദവും ഒക്കെ വരാനും സാധ്യതയുണ്ട്. ഇനി നമുക്ക് 3 ജന്മസംഖ്യയായിട്ടുള്ള വ്യക്തികളുടെ ഒക്ടോബർ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. സംഖ്യാശാസ്ത്ര പ്രകാരം 3 ജന്മസംഖ്യ എന്നാൽ 3-ാം തീയതി ജനിക്കുക, 12-ാം തീയതി ജനിക്കുക, 21-ാം തീയതി ജനിക്കുക, 30-ാം തീയതി ജനിക്കുക എന്നീ വ്യക്തികൾക്കാണ്. 3 ജന്മസംഖ്യയുള്ളവർക്ക് വ്യാഴമാണ് ഗ്രഹം. വ്യാഴം ഇപ്പോൾ രാഹുവിൻ്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. ഒക്ടോബർ 30 വരെ വ്യാഴം അത്ര അനുകൂലത്തിലല്ല എന്ന് തന്നെ പറയണം. അതുകൊണ്ട് തന്നെ ഈ വരും ദിവസങ്ങളിൽ 3 ജന്മസംഖ്യയായിട്ടുള്ളവർക്ക് നിരവധിയായിട്ടുള്ള
പ്രശ്നത്തിൽ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുടെ പെരുമാറ്റങ്ങളൊക്കെ പ്രകോപനത്തിന് ഇടയാക്കിയേക്കാം. കുടുംബബന്ധത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു സഹിഷ്ണുതയും ക്ഷമയും പുലർത്തുക. തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള സമയമാണ്. മേലുദ്യോഗസ്ഥരുടെ പ്രശംസയ്ക്ക് പാത്രീഭൂതരാകാൻ സാധ്യതയുണ്ട്. കൂടാതെ ധനലാഭത്തിനും സാധ്യതയുള്ള മാസമാണ്. ഇനി നമുക്ക് 4 ജന്മസംഖ്യയുള്ളവരുടെ കാര്യമൊന്ന് പരിശോധിക്കാം. 4 ജന്മസംഖ്യ എന്നാൽ 4-ാം തീയതി ജനിക്കുക, 13-ാം തീയതി ജനിക്കുക, 22-ാം തീയതി ജനിക്കുക, 31-ാം തീയതി ജനിക്കുക എന്നീ വ്യക്തികൾക്കാണ്. 4 ജന്മസംഖ്യയുടെ ഗ്രഹം എന്നത് രാഹുവാണ്. രാഹു ഇപ്പോൾ മേടത്തിൽ ആണ്. ഈ ഒക്ടോബർ മാസം 30-ാം തീയതി രാഹു രാശി മാറാൻ പോവുകയാണ്. രാശി മാറാനുള്ള തയ്യാറെടുപ്പിലാണ്. പുതിയ പുതിയ കാര്യങ്ങൾ തയ്യാറെടുക്കാൻ അവസരം ഉണ്ടാകുന്ന ഒരു സമയമാണ്. പുതിയ കാര്യങ്ങൾക്കുള്ള ശ്രമം വളരെ ഉചിതമാണ്. എന്നാൽ ശ്രദ്ധിച്ച് ചെയ്യുക എന്ന് മാത്രം. നേട്ടങ്ങൾ ഉണ്ടാകാൻ നിരവധിയായിട്ടുള്ള കാരണങ്ങളും സാഹചര്യങ്ങളും ഉണ്ട്. പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരാം. യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. എന്നാൽ യാത്ര കൊണ്ട് നേട്ടവും ഉണ്ടാകാം. ഈ സമയത്ത് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ്. ആത്മവിശ്വാസവും നേട്ടങ്ങളും ഒക്കെ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് പ്രാപ്തമാകും. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ അല്പം മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചേക്കാം. സമ്മർദ്ദമുണ്ടാകാം. കരുതലെടുക്കുക. അതായത് പങ്കാളിയുമായിട്ട് അനാവശ്യ വാഗ്വാദങ്ങളിലുമൊക്കെ ഇടപെടാതിരിക്കുക. കുറച്ചൊരു അച്ചടക്കവും ക്ഷമയും പുലർത്തുക. ഇനി നമുക്ക് 5 ജന്മസംഖ്യ ആയിട്ടുള്ളവരുടെ ഒക്ടോബർ മാസത്തിലെ നക്ഷത്രഫലത്തെ നോക്കാം. 5 ജന്മസംഖ്യ എന്നാൽ 5-ാം തീയതി ജനിക്കുക, 14-ാം തീയതി ജനിക്കുക, 23-ാം തീയതി ജനിക്കുക എന്നീ വ്യക്തികൾക്കാണ്. 5 ജന്മസംഖ്യയുടെ ഗ്രഹം ബുധനാണ്. ബുധൻ ഇപ്പോൾ കന്നിരാശിയിലേക്ക് ഭദ്രമഹായോഗം ചെയ്ത് എത്തിയിരിക്കുകയാണ്. ബുധൻ ഭദ്രമഹായോഗം എന്ന അതിഗംഭീരമായിട്ടുള്ള യോഗത്തെ സ്വക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് ചെയ്യുകയാണ്. ബുധൻ്റെ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഗ്രഹത്തിലാണ് ഇപ്പോൾ ബുധൻ നിൽക്കുന്നത്. ബുധന്റെ രാശിമാറ്റവും മറ്റും ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. ബുധന്റെ നക്ഷത്രക്കാർക്കൊക്കെ അതിഗംഭീരമായിട്ടുള്ള സമയമാണ്. ഒന്ന് ശ്രമിച്ചാൽ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കാൻ സാധിക്കുന്ന 20 ദിവസങ്ങളാണ് വരുന്നത്. 5 ജന്മസംഖ്യ ആയിട്ടുള്ളവരെ സംബന്ധിച്ച് പ്രണയം, വിവാഹം, ദാമ്പത്യം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ബന്ധങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ്. വ്യവസായികൾക്കൊക്കെ മുടങ്ങിക്കിടന്ന പണമൊക്കെ തിരികെ ലഭിക്കുന്നതാണ്. പൊതുവെ 5 ജന്മസംഖ്യ ആയിട്ടുള്ളവർക്ക് തൊഴിൽ സംബന്ധമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. തൊഴിൽ സംബന്ധമായിട്ട് എല്ലാ വിധത്തിലും ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. എന്നാൽ മാസാവസാനത്തോടുകൂടിയൊക്കെ ചെലവുകൾ അധികരിക്കാതിരിക്കാൻ കരുതലെടുക്കേണ്ടതാണ്. ഇനി നമുക്ക് 6 ജന്മസംഖ്യ ആയിട്ടുള്ളവരുടെ ഒക്ടോബർ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. 6 ജന്മസംഖ്യ എന്നാൽ 6-ാം തീയതി ജനിക്കുക, 15-ാം തീയതി ജനിക്കുക, 24-ാം തീയതി ജനിക്കുക എന്നീ വ്യക്തികൾക്കാണ്. 6 ജന്മസംഖ്യയുടെ ഗ്രഹം എന്നത് ശുക്രനാണ്. ശുക്രൻ ഇപ്പോൾ രാശി മാറി ചിങ്ങം രാശിയിലേക്ക് എത്തുകയാണ്. ചിങ്ങം രാശിയിലെ സൂര്യന്റെ അസഹ്യമായിട്ടുള്ള ചൂട് സഹിച്ചുകൊണ്ട് ശുക്രൻ നിൽക്കുകയാണ്. 6 ജന്മസംഖ്യ ആയിട്ടുള്ളവരെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ ആരോഗ്യ കാര്യത്തിൽ അല്പം ദുർബലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത് എന്ന് പറയണം. അനാവശ്യമായിട്ടുള്ള ആശങ്കകളൊക്കെ 6 ജന്മസംഖ്യ ആയിട്ടുള്ളവരെ വലയം ചെയ്തേക്കാം. അമിതമായിട്ടുള്ള ജോലി സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കുടുംബജീവിതം മെച്ചമാകുന്ന ഒരു സമയമാണ്. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ നല്ല അനുകൂലമായിട്ടുള്ള പിന്തുണ ലഭിക്കുന്ന സമയമാണ്. നിലവിൽ സാമ്പത്തികമായി പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന 6 ജന്മസംഖ്യ ആയിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പുതിയ മാർഗം തെളിഞ്ഞു വരുന്നതും സാമ്പത്തികമായി മുന്നേറാനുള്ള അവസരങ്ങൾ കിട്ടുന്നതുമാണ്. അതായത് പുതിയ വരുമാന സ്രോതസ്സൊക്കെ ലഭിച്ചേക്കാം എന്നർത്ഥം. ഇനി നമുക്ക് 7 ജന്മസംഖ്യ ആയിട്ടുള്ളവരുടെ വരുന്ന ഒക്ടോബർ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ ഒന്ന് നോക്കാം. 7 ജന്മസംഖ്യ എന്നാൽ 7-ാം തീയതി ജനിക്കുക, 16-ാം തീയതി ജനിക്കുക, 25-ാം തീയതി ജനിക്കുക എന്നീ വ്യക്തികൾക്കാണ്. 7 ജന്മസംഖ്യയുടെ ഗ്രഹം എന്നത് കേതുവാണ്. കേതു ഇപ്പോൾ തുലാം രാശിയിലാണ് നിൽക്കുന്നത്. തുലാം രാശിയിൽ ചൊവ്വയുടെ വരവും കൂടി നടന്നിരിക്കുകയാണ്. ചൊവ്വ ചേരുമ്പോൾ അനാവശ്യമായിട്ട് കലഹവും കോപവും ദേഷ്യവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് നിയന്ത്രിക്കുക. തൊഴിൽ സ്ഥലങ്ങളിലൊക്കെ അനാവശ്യ വാഗ്വാദങ്ങൾ ഉണ്ടാകാൻ ശ്രദ്ധിക്കേണ്ട സമയമാണ്. 7 ജന്മസംഖ്യ ആയിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനുകൂല സമയമാണ്. പരീക്ഷയിലൊക്കെ മികച്ച വിജയം നേടാൻ സാധിക്കുന്ന സമയമാണ്. അലസതയും പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന ശീലവും ഒക്കെ ഒഴിവാക്കിയാൽ വിദ്യാർത്ഥികൾക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ഫലം ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ തൊഴിൽ ചെയ്യുന്നവരും അലസതയൊക്കെ മാറ്റിവെക്കേണ്ടതാണ്. തൊഴിൽ സംബന്ധമായി തിരക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 7 ജന്മസംഖ്യ ആയിട്ടുള്ളവർക്ക് തൊഴിലിൻ്റെ കുറച്ച് ക്ലേശം
ക്ലേശങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്നാൽ നേട്ടങ്ങൾ തന്നെയാണ് ഫലമായി പറയേണ്ടത് ഇനി നമുക്ക് എട്ട് ജന്മസംഖ്യ ആയിട്ടുള്ള വ്യക്തികളുടെ സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള നക്ഷത്രഫലത്തെ നോക്കാം എട്ട് ജന്മസംഖ്യ എന്നാൽ എട്ടാം തീയതി ജനിക്കുക പതിനേഴാം തീയതി ജനിക്കുക ഇരുപത്തി ആറാം തീയതി ജനിക്കുക എന്നീ വ്യക്തികൾക്കാണ് വരുന്നത് എട്ട് ജന്മസംഖ്യയുടെ ഗ്രഹം ശനിയാണ് ശനി ഇപ്പോൾ കുംഭം രാശിയിൽ സ്വക്ഷേത്ര ബലവാനായി ശശമഹായോഗം ചെയ്തു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ നിരവധി നേട്ടങ്ങളും എട്ട് ജന്മസംഖ്യ ആയിട്ടുള്ളവരെ തേടിയെത്തിയേക്കാം സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിരുന്ന ആശങ്കകളൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്ന സമയമാണ് മെച്ചപ്പെട്ട മാനസികാവസ്ഥകളൊക്കെ കൈവറിയാം ആത്മവിശ്വാസം വർദ്ധിക്കുകയും വ്യക്തിപ്രഭാവം വർദ്ധിക്കുകയും ചെയ്യുന്ന സമയമാണ് അധ്വാനികളായിട്ടുള്ള എട്ട് ജന്മസംഖ്യ ആയിട്ടുള്ളവർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന സമയമാണ് കഠിനാധ്വാനത്തിന് പൂർണ്ണ ഫലം ലഭിച്ചേക്കാം ബിസിനസ്സുകാരെ സംബന്ധിച്ച് ദൂരയാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം മാസത്തിന്റെ പകുതിക്ക് ശേഷം നല്ല നല്ല വാർത്തകളും നല്ല ഫലങ്ങളും ലഭിച്ചേക്കാം ഇനി നമുക്ക് ഒൻപത് ജന്മസംഖ്യ ആയിട്ടുള്ളവരുടെ സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള ഒക്ടോബർ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ ഒന്ന് പരിശോധിക്കാം ഒൻപത് ജന്മസംഖ്യ എന്നാൽ ഒൻപതാം തീയതി ജനിക്കുക പതിനെട്ടാം തീയതി ജനിക്കുക ഇരുപത്തിയേഴാം തീയതി ജനിക്കുക എന്നിവർക്കാണ് വരിക ഒൻപതിന്റെ ഗ്രഹം എന്നത് ചൊവ്വയാണ് ചൊവ്വയും ഇപ്പോൾ രാശി മാറി ശുക്രന്റെ രാശിയായിട്ടുള്ള തുലാം രാശിയിലേക്ക് കേതുവിനൊപ്പം പ്രവേശിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതാണ് ദാമ്പത്യ കാര്യത്തിലും ആഡംബര കാര്യത്തിലും ഒക്കെ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ് കുടുംബത്തോടൊപ്പം അധികം സമയം ചെലവഴിക്കാൻ സാധിക്കും സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നവർക്ക് അത് മറികടക്കാനുള്ള ശ്രമം നടത്താൻ സാഹചര്യം ഒരുങ്ങും എന്നാൽ വരവ് ചെലവുകളൊക്കെ കൃത്യമായി സൂക്ഷിക്കുകയും ചെലവ് നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യേണ്ട സമയം കൂടിയാണ് കേതുവിന്റെ യോഗത്തിലാണ് ചൊവ്വ എത്തുന്നത് അതുകൊണ്ട് തന്നെ കടം വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ വളരെ ശ്രദ്ധിച്ചു വേണം ധനനഷ്ടവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൂടാതെ തൊഴിലിൽ മേലധികാരികളുടെയൊക്കെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്ന ശുഭസമയം കൂടിയാണ് വിപരീത കാര്യങ്ങളെ പറഞ്ഞ കാര്യങ്ങൾ കരുതലെടുത്ത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ജന്മസംഖ്യ ഉള്ളവരുടെ സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലത്തെയാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് ജാതകമില്ലാത്തവർക്കും നക്ഷത്രം ഏതെന്ന് സംശയമുള്ളവർക്കുമൊക്കെ ഈ ഫലത്തെ ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് സംഖ്യാശാസ്ത്രം വളരെ കൃത്യമായിട്ടുള്ള ശാസ്ത്രം തന്നെയാണ് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള നിരവധി വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഓരോ സംഖ്യയിലും ജനിച്ചാലുള്ള ഫലത്തെ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് കൂടുതൽ വിശദമായിട്ട് പിന്നീട് ഒരിക്കൽ വീഡിയോ ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നുമുണ്ട് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി ഈ അറിവ് നൽകുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ടൊന്ന് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളും വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം.